അസളാം വരഹമല്ല വർക്കാത്തു അലഹമുല്ലാ റുബിഅലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് ഉൽ മുർസലീൻ വലാലിഹി വസ്ഹബിഹി അജ്മയീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ പ്രത്യേകിച്ച് സഹോദരിമാരും അതിലും പ്രത്യേകിച്ച് ഗർഭിണികൾ വളരെ ശ്രദ്ധപൂർവ്വകർക്കേണ്ട നാളെ അത്താഴ സമയം നിങ്ങൾ അത്താഴം കഴിക്കുക അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാ വസ്ലം തങ്ങൾ അത്താഴത്തിന് അത്ത അത്താഴത്തിൻ്റെ ഒരു സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ആ സമയത്ത് ഇരുപത്തി ഒമ്പത് പ്രാവശ്യം സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ഇസ്മ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നാളെ ചൊല്ലിക്കൊണ്ടല്ലാവിനോട് ദാ ചെയ്താൽ ഇത് കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതികളും ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാകും മാത്രമല്ല ഗർഭിണികളാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ വളരെ അധികം ഉപകാരമുള്ള ഒരു വിഷയം കൂടിയാണ് കാരണം എന്താ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണ ഗർഭിണി ഈ ഒരു ഇസ്മു ചൊല്ലി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം ചൊല്ലി ആ ഗർഭിണി തൻ്റെ വേറ്റിലേക്ക് ഓതുകയാണെങ്കിൽ സുബഹാനുള്ള വലിയ മാറ്റമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് കാരണം ഗർഭിണിയുടെ ആ കുട്ടിയുടെ ഗർഭത്തിൽ അലസതയോ ഒന്നും ഉണ്ടാവുകയില്ല നല്ല സ്വാലായ കുഞ്ഞിനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ട് ഗർഭിണികൾ ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക അതുപോലെ സ്ത്രീകൾ ഇരുപത്തിയൊമ്പത് പ്രാവശ്യം പുരുഷന്മാർ മൂന്ന് പ്രാവ നൂറ് പ്രാവശ്യം ചൊല്ലണം ചൊല്ലിയായിരിക്കണം ദ ചെയ്യേണ്ടത് വലിയ പുരോഗതിയും നേട്ടങ്ങളും നൽകുന്ന അത്ഭുതകരമായ ദിക്കറാണ് പറയേണ്ട ഇങ്ങനെയാണ് യാ മുബ്ദിയു യാ മുബ്ദിയു എന്ന് പറയാം യാ യാ അള്ള എന്നും പറയാം യാ യാ അള്ളബ്ദിയു യാ യാ അല്ലാ അല്ലെങ്കിൽ യാ മുബദ്ധ്യൂ യാ മുബദ്ധ്യൂ യാ മുബദ്ദിയോ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ യാ മുബദു യാ അള്ളാഹു ഇങ്ങനെ പറയാ അള്ളാഹു സുബ്ഹാനഹു താൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നിങ്ങൾക്കുള്ള പ്രാർത്ഥനയും വിനീതനെ എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുക അള്ളാഹു മരിക്കുന്ന സമയത്ത് ലാ ഇലാഹി ലാന്ന് തോഹീദ് കരുമുത്ത് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തക്കി കൂട്ടത്തിന് കൂട്ടത്തിനും മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു